ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് തേർഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് ക്വാർട്ടർ ത്രീ റിസൾട്ട് വരുന്ന സ്റ്റോക്കുകളിലേക്കാണ് ഇന്ന് ക്വാർട്ടർ ത്രീ റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ എനർജി അരവിന്ദ് ഫാഷൻസ് അസ്ട്രാൽ പോളി അദാനി ഗ്യാസ് ബജാജ് കൺസ്യൂമർ കെയർ കൂടാതെ സിറ്റി യൂണിയൻ ബാങ്ക് ദീപക് നൈട്രേറ്റ് ഹിന്ദുസ്ഥാൻ കോർപ്പർ പി എൻ സി ഇൻഫ്രാസ്ട്രക് അതുപോലെ തന്നെ പ്രിൻസ് പൈപ്പ് ഉജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് വി ഗാർഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ എൺപത്തി എട്ടോളം കമ്പനികളുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടാണ് ഇന്ന് വരുന്നത് പ്രീവിയസ് ഡേയിൽ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർ ത്രീ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ കമ്പനിയാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റ് നൂറ്റി അറുപത്തൊമ്പത് കോടിയിൽ നിന്നും ഉയർന്ന് ഇരുന്നൂറ്റി പതിനെട്ട് കോടിയായി മാറിയിട്ടുണ്ട് റവന്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും ഉയർന്ന് മൂവായിരത്തി അറുപത്തൊമ്പത് കോടിയായി മാറിയിട്ടുണ്ട് അതുകൂടാതെ കൊട്ടാരം അഗ്രോ ഫുഡ്സ് എന്ന കമ്പനിയെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് അക്യൂർ ചെയ്യുകയും ചെയ്തു നൂറ്റി എൺപത്തിയാറ് കോടി രൂപയുടെ അക്യുസിഷനാണ് ഇവിടെ നടന്നത് രത്നമണി മെറ്റൽസിന്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നൂറ്റി ഒന്ന് കോടിയിൽ നിന്നും അറുപത് കോടിയായി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് റവന്യൂ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി കോടിയിൽ നിന്നും നാനൂറ്റി നാൽപ്പത് കോടിയായി ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് ഫാർമ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായ അജന്ത ഫാർമയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ അറുന്നൂറ്റി അൻപത്തൊന്ന് കോടിയിൽ നിന്നും ഉയർന്ന് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടിയായി മാറിയിട്ടുണ്ട് പ്രോഫിറ്റ് നൂറ്റി ഏഴ് കോടിയിൽ നിന്നും നൂറ്റി എഴുപത്തിയാറ് കോടിയിലേക്ക് മാറിയിട്ടുണ്ട് എൻ എസ് സിയിലെ പ്രധാനപ്പെട്ട ബൾക്ക് ഡീലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് പി വി ആറിൻ്റെ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം ഷെയറുകൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയ്ക്ക് സെൽ ചെയ്തു അതുപോലെ തന്നെ സൊസൈറ്റി ജനറൽ ഈ ഷെയറുകൾ ഏകദേശം പത്ത് ലക്ഷത്തോളം ഷെയറുകൾ ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെൻറ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിഗോ പെയിൻസൽ അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ആറ് ലക്ഷം ഷെയറുകൾ അതുപോലെ തന്നെ അൽ മെവാർ കൊമേഴ്സ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നാല് ലക്ഷം ഷെയറുകൾ നൊമോറ അഞ്ച് ലക്ഷം ഷെയറുകൾ എഡിൽവെയ്സ് മൂന്ന് ലക്ഷം ഷെയറുകളുടെ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള വിമാർട്ടിൻ്റെ ക്യുഐ പി ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ക്യു ഐ പി യുടെ ഫ്ലോർ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇൻഫോസിസ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് പരിശോധിക്കുകയാണെങ്കിൽ സീമെൻസ് ഗ്രീൻ എനർജി എന്ന കമ്പനിക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഇൻഫോസിസും സീമെൻസും തമ്മിൽ ഒരു കരാർ കരാറുണ്ടായിക്കഴിഞ്ഞു പി ഇൻസ് ഇൻഫ്രാടെക് ഓൾറെഡി ഉത്തർപ്രദേശിലെ നോയിഡയിൽ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത പ്രോജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ ക്ലോഷ്യർ റിപ്പോർട്ട് റിസീവ് ചെയ്തു ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും